ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി അംഗീകരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നത്, അഥവാ ഷഹാദത്ത് കലിമ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുമ്പോൾ, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ, ജീവിതം കൊണ്ട് അതിന് അർത്ഥം നൽകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്, യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാകുന്നത്, അതേപോലെ സക്കാത്ത്, നോമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിത്തറയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള ഒരു കണ്ടീഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നത് ബാങ്കിലൂടെയും ഇഖാമത്തിലൂടെയും മറ്റു പല ദിക്ര ദുആകളിലൂടെയും ഒക്കെ ആവർത്തിച്ച് പറയുന്ന മുസ്ലിം ബഹുഭൂരിപക്ഷവും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥവും താല്പര്യവും മനസ്സിലാക്കുന്നില്ല എന്നതാണ് അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ദുഃഖകരമായൊരു വസ്തുത. സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും അതേപോലെ തന്നെ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിലേക്ക് മാത്രം കൈകൾ നീട്ടാൻ പ്രാർത്ഥനകളും അതേപോലെ ആശ്രയമായി കണ്ടുകൊണ്ട് പടച്ചറബിനെ മാത്രം സമീപിക്കുവാനും തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും പടച്ചറബിൽ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനും ഒരാൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവല്ലാതെ മറ്റാരും ആരാധനക്കർഹനായിട്ടില്ല, എൻ്റെ ആശ്രയവും എൻ്റെ അവലംബവും അള്ളാഹു മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥത്തിൽ ഏറ്റവും കാതലായ വശം. അള്ളാഹുവിനെപ്പോലെ ഒരു അള്ളാഹു എന്ന സങ്കല്പം ഭൂരിഭാഗം ആളുകൾക്കും ഒരു ജാതിയിലും ഒരു മതത്തിലും പെട്ട ആളുകൾക്കില്ല എന്നതാണ് വസ്തുത. ഒരു ദൈവമുണ്ട്, ലോകത്തെ എല്ലാം പടച്ച, അതിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്, രക്ഷിതാവുണ്ട് എന്നതിൽ അധികം ആളുകൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ തർക്കമോ ഇല്ല. എന്നാൽ ആ പടച്ച റബ്ബിനെ മാത്രം, ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവന് മാത്രമേ ഞാൻ എൻ്റെ എല്ലാവിധ കീഴ്വണക്കങ്ങളും എൻ്റെ ആരാധനകളുടെ അർത്ഥത്തിൽ വരുന്ന എല്ലാ സംഗതികളും സമർപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അതാണ് ഒരു വിശ്വാസി അഞ്ചു നേരവും നിർബന്ധ നമസ്കാരങ്ങളിലൂടെ ഓരോ റക്അത്തിലും ആവർത്തിച്ച് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുന്നത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നാണ് അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പ്രഖ്യാപിക്കുവാനായി അള്ളാഹു പറഞ്ഞു, ഇന്നമ അദുഉ റബ്ബി വല ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, എൻ്റെ സങ്കടങ്ങളും തേട്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം എൻ്റെ സ്രഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്നാണ് പരിശുദ്ധ ഖുർആൻ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിച്ച ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗം മനസ്സിലാക്കി പ്രഖ്യാപിച്ച ഒരു വിശ്വാസി രണ്ടാമത് പറയുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യസന്ധനായ ദൂതനാണ്, സത്യപ്രവാചകനാണ്. കേവലം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിൽ ജനിച്ചു, മദീനയിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു സംഗതിയല്ല, അതിനപ്പുറത്താണ് സാക്ഷ്യവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് ഒരു ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്, ചരിത്രപരമായ വസ്തുത എന്നുള്ള നിലയിൽ മതമുള്ളവരും മതമില്ലാത്തവരും പ്രവാചകത്വം അംഗീകരിക്കാത്തവരും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും സമ്മതിക്കുന്നതുമായ സംഗതിയാണ്. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, അറിയിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കേണ്ടതുണ്ട്. തസ്ദീഖുഹു ബിമാ അഖ്ബർ, ആ പ്രവാചകൻ പറഞ്ഞ ഒന്നിലും യാതൊരു സംശയമില്ലാതെ 100% അത് സത്യമാണ്
എന്ന് അംഗീകരിക്കുവാൻ സാധിക്കണം. അതേപോലെ ഇംതിസാലുൽ അവാമിർ, ആ പ്രവാചകൻ്റെ നിരവധി കൽപ്പനകളുണ്ടാവും, ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ഇടപാടുകൾ, ആരാധനകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കണം. മൂന്നാമതായി വജ്തിനാബു മാ നഹാ അൻഹു വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ നിരവധി കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ നോക്കരുത്, ഇങ്ങനെ കുറേ അരുത് അരുത് എന്ന് പറഞ്ഞ ആ സംഗതികളോ, ആ സംഗതികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിലക്കുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ആ തിന്മകളോട് നോ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിലക്കി എന്നതിൻ്റെ പേരിൽ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നാലാമതായി വ അല്ലാ യുഅബദ അല്ലാഹു ഇല്ലാ ബിമാ ശറഅ, പടച്ച റബ്ബിനെ ആരാധിക്കുന്നത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. പ്രവാചക മാതൃകയില്ലാതെ നമുക്കിഷ്ടമുള്ളതനുസരിച്ച് ഓരോന്നും മതത്തിൽ നല്ലതല്ലേ എന്ന രീതിയിൽ നമ്മൾ കടത്തിക്കൂട്ടിയാൽ അത് ബിദഅത്തായിരിക്കും. സുന്നത്തിനെ വിട്ട് മതത്തിൽ പുതിയതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കലായിരിക്കും. അത് സ്വർഗത്തിലേക്കല്ല നമ്മെ എത്തിക്കുക, നരകത്തിലേക്കായിരിക്കും. പ്രവാചകൻ്റെ അടുപ്പവും പ്രവാചകൻ്റെ അംഗീകാരവുമല്ല അതിലൂടെ കിട്ടുക, മറിച്ച് പ്രവാചകൻ്റെ എതിർ ചേരിയിലും പ്രവാചകൻ്റെ എതിരായ ശാപവും എതിർപ്പുകളുമൊക്കെ ആയിരിക്കും അതിലൂടെ വരിക. അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സ്വർഗവുമല്ല ബിദ്അത്തുകളിലൂടെ നമ്മെ കാത്തിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശാപവും കോപവും നരകവുമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന സാക്ഷ്യവചനം അർത്ഥമറിഞ്ഞ് പ്രഖ്യാപിക്കാൻ, അതിൻ്റെ ആശയതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായി നമ്മുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് അതിനൊരു വ്യാഖ്യാനം നൽകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാകുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുക, മുസ്ലിമായിട്ടല്ലാതെ യഥാർത്ഥ വിശ്വാസികളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. ആ ഉത്ബോധനം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവചനം, മുഹമ്മദുർ റസൂലുള്ള എന്ന സാക്ഷ്യപ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളിലൂടെ അന്വർത്ഥമാക്കാൻ, അതിനൊരു വ്യാഖ്യാനം നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.